നമ്മുടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഡൽഹിക്ക് പോയിരിക്കുകയാണ്. പക്ഷെ പോകുന്നതിന് മുമ്പ് അദ്ദേഹം വേറെ ചില കാര്യങ്ങളൂടെ ചെയ്തിട്ട് പോയി. ആ പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് അതെല്ലാം അങ്ങ് സ്റ്റേ ചെയ്ത് ഡി സി എടുത്ത് വിശദീകരണമൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ രസകരമായ കാര്യം. ഈ ഗവർണർ ഇവിടെ അദ്ദേഹം ഈ സ്വന്തം നില മറന്ന് ഇത്രയും അധികാരമൊക്കെ പ്രയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷം യു ഡി എഫ് ഒന്നും മിണ്ടുന്നില്ല. അവരിതൊക്കെ അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹം ബി ജെ പി നേതാവാണ് വേറെ കാര്യം. അതെ, അല്ല, അവര് ഇന്നലെ നമ്മൾ ഏതോ ഒരു ചർച്ചയിൽ പറഞ്ഞല്ലോ, ഈ പകലും രാത്രിയും ഓരോന്ന് മാറി മാറി കാരണം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഗവർണർ പറയുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആർക്ക് പറയുന്നേ? ഈ നിങ്ങളുടെ കോൺഗ്രസ്സുകാർക്ക്. ഞങ്ങളുടെ കോൺഗ്രസ്സുകാരനൊന്നുമല്ല, കോൺഗ്രസ് ഞങ്ങള് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ മിണ്ടാറില്ല, ഞങ്ങൾ ഇടപെടാറില്ല. തടി ചിന്താകുമെന്ന് കണ്ടാൽ പിന്നെ നമ്മളെ ആ പഠിക്കുന്നുണ്ടാവില്ല. നല്ല പോളിസിയാണത്. എന്തിനാ ഞങ്ങൾ വടിവെടുത്ത് അടിപിടിക്കുന്നത്? ഇപ്പൊ തന്നെ സുധാകരൻ പറഞ്ഞു ആവശ്യമില്ലാതെ, പുള്ളി മനസ്സിൽ പറഞ്ഞതാ എല്ലാം കൊണ്ടുവന്ന് ബി ജെ പിയുടെ തലയിൽ വെക്കരുത്. അത് നിങ്ങളെല്ലാം കൂടെ കൊട്ടി ഘോഷിച്ച് വലിയ എന്തുവാ സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങള് പൊങ്കാല ഇട്ടു, പൊങ്കാലല്ല നിങ്ങൾ ആക്രമിച്ചു. ഞങ്ങൾക്ക് കുറഞ്ഞതാണ് എല്ലാം മൊത്തം അവരുടെ എന്നുള്ളതാണ്. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഗവർണറോട് സോഫ്റ്റ് കോർണർ കോൺഗ്രസിനുണ്ട്. ഉണ്ടല്ലോ, അതൊക്കെ അതൊക്കെ മാധ്യമ സൃഷ്ടിയാണ്. പഴയത് കോൺഗ്രസ്സുകാരനല്ലേ? അതെ, അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പഴയ കോൺഗ്രസ്സാണ് പഴയ സോഷ്യലിസ്റ്റ് ആണോ ചോദിച്ചാണ്, പഴയ പിന്നെ കോൺഗ്രസ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, പിന്നെ ബി ജെ പി അനുഭാവിയാണോ ചോദിച്ചാൽ അതുമാണ്, ആണ് ബി ജെ പിക്കാരനാണോ എന്ന് ചോദിച്ചാൽ അതുമല്ലേ. അതുമാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു പിന്നെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു ലോകം അറിയുന്ന ഒരു സോഷ്യലിസ്റ്റിന്റെ എല്ലാ ലക്ഷണങ്ങളും അദ്ദേഹത്തിനുണ്ട്. കാരണം ആരും അന്യരല്ല അദ്ദേഹം. പക്ഷേ ദുഃഖകരമായ ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ആര് പോകുന്നത്? കേരളം പോകുന്നത്. ആ, അത് ശരി. കാരണം ഇവിടെ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാക്കാൻ മനഃപൂർവം കേരള ഗവർണർ അത് ആ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ലേ? അല്ല, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരുടെ ഗവർണറുടെ മനസ്സിലിരിപ്പോൾ എന്താണെന്ന് ആർക്കും ഇതിൽ പിടികിട്ടിട്ടില്ല. കാരണം ഗവർണർ ഇദ്ദേഹം ഇവിടെ ചാർജ് എടുത്തിട്ട് ഏകദേശം 2 വർഷം വന്നു അല്ലേ? അതെ. ഈ 2 വർഷത്തിനുള്ളിൽ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഒന്ന് വിലയിരുത്തിയാൽ എന്താണ് പുള്ളി ഇവിടുത്തെ ഗവൺമെൻറ്റിന് ഒരു തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന ഒരു ഗവൺമെന്റ് അല്ലേ, ആ സർക്കാരിനെതിരായിട്ട് എങ്ങനെയൊക്കെ ആ സർക്കാരിനെ മുൾമുനയിൽ നിർത്താമോ, എങ്ങനെയൊക്കെ ആ സർക്കാരിനെ താഴെ ഇറക്കാൻ ശ്രമിക്കാമോ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് ഒക്കാവുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കരക്കിരുന്ന് കണ്ട് രസിക്കുകയാണ് ഇവിടുത്തെ യു ഡി എഫും കോൺഗ്രസും. നാളെ യു ഡി എഫ് വന്നാലും ഇതായിരിക്കും അവസ്ഥ എന്നുള്ളത് ഇവർ ചിന്തിക്കണം. പഴുത്തല വീഴുമ്പോൾ പച്ചില ചിരിക്കും, അവസാനം നാളെ പച്ചിലയ്ക്കും ഇതാണ് സ്ഥിതി എന്നുള്ളത് മനസ്സിലാക്കും. 3 വർഷമായാലും 4 വർഷമായാലും അവരുടെ സ്ഥിതി ഇത് തന്നെയല്ലേ? അവസ്ഥ 3 വർഷം വരുമ്പോ അവർ വരുമെന്നല്ല, കഴിഞ്ഞ ഒരു 1.5 വർഷത്തിന് മുമ്പ് അതാ പറഞ്ഞത്. അതെ, ജനങ്ങൾക്ക് തെറ്റുപറ്റി കോൺഗ്രസ്. ജനങ്ങൾക്ക് തെറ്റുപറ്റിയതല്ല, ഞങ്ങളെ പോലുള്ള കോൺഗ്രസ്സുകാർക്കൊന്ന് പഠിക്കാനും ഒന്ന് ഇതിനെ കുറിച്ചൊന്ന് വിലയിരുത്താനും തന്നൊരു അവസരമായിട്ടാണ് കാണുന്നത്. ജനങ്ങള് ഞങ്ങൾക്ക് തന്നൊരു ശിക്ഷ അല്ല, ഞങ്ങൾക്ക് തന്നൊരു പാഠമാണ്. അത് പഠിക്കാനുള്ള പാഠം അതല്ലേ കോൺഗ്രസ്സുകാർ പറയുന്നത്? ഞങ്ങളുടെ വിലയിരുത്തല് കോൺഗ്രസിന്റെ വിലയിരുത്തൽ അങ്ങനെയല്ല, ജനത്തിനെ പറ്റി പണ്ടത്തരം. അതേത് കോൺഗ്രസ്സുകാരനാ പറയുന്നത്? മിക്കവാറും അങ്ങനെ പോലുള്ള കോൺഗ്രസ്സുകാർ പറയുമായിരിക്കും. വേറൊരു കാര്യം ഇത് പുറത്തു വന്നിട്ടുണ്ട്, ഈ ക്ഷീരസഹകരണ സംഘം സംബന്ധിച്ച ഒരു ബില്ല് നിയമസഭ പാസ്സാക്കിയിരുന്നു, അവർ ഒപ്പിട്ടിട്ടില്ല. അതിലൊപ്പിട്ടില്ല അദ്ദേഹം ബില്ലിൽ. ബില്ല് ഓർഡിനൻസ് അല്ല, ബില്ലിൽ ഒപ്പിട്ടില്ല. അത് കോൺഗ്രസ്സുകാരുടെ സമ്മർദ്ദമായിരിക്കും. അതായിരിക്കാം, കാരണം ഈ മിൽമയൊക്കെ ഇടതുപക്ഷം കോൺഗ്രസ് തന്നെ മിൽമ ആദ്യമായിട്ട് ഇടതുപക്ഷത്തിന്റെ കയ്യിൽ ആയിക്കഴിഞ്ഞു. ഇത് എന്നേക്കും അതിന് പോകുമോ? കാരണം ഇടതുപക്ഷത്തിന്റെ കയ്യിൽ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൈവിടൂലല്ലോ അവര്. കോൺഗ്രസ് പോലെ അല്ലാത്തതുകൊണ്ട് എന്തുകൊണ്ട് അതിനെ യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് എന്തുകൊണ്ട് അതിന് പ്രതികരിക്കുന്നില്ല? പിന്നെ അത് മാത്രമല്ല, എന്തിനും ഏതിനും ഒട്ടം കയറി അല്ലെ കാള പെറ്റെന്നറിയുമ്പോൾ കയറെടുക്കുന്ന ഒരാളാണ് വി ഡി സതീശൻ. അതെ, ഈ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം മന്ത്രിമാർക്കിട്ടൊന്ന് കൊടുത്തു, അതിന് തക്ക മറുപടി മന്ത്രി മുഹമ്മദ് റിയാസ് കൊടുത്തു. ആ മറുപടി ഇങ്ങോട്ട് കിട്ടിയതും മുഖത്തേറ്റ അടിയാണത്. ആ അടിക്കൊരു സുഖമുണ്ട്. ആ സുഖത്തിൽ ഇങ്ങനെ
അകത്ത് കയറി ഇരിക്കുക വീടി സതീശൻ പിന്നെ ഇതുവരെ വാ തുറന്നിട്ടില്ല പിന്നിട്ടില്ല പഴയ പ്രയോഗം ഉണ്ട് കിട്ടാനുള്ളത് കിട്ടിയാലേ പിന്നെ മിണ്ടാതിരുന്നോളൂ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് കിട്ടാനുള്ളത് കിട്ടിയെങ്കിലേ കിട്ടാൻ ഉറക്കം വരുള്ളൂ അപ്പോ ഗവർണർ ഡൽഹിക്ക് പോയിരിക്കുകയാണ് അദ്ദേഹം ഡൽഹിയിലാണ് ഏതെങ്കിലും ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അദ്ദേഹം ഉടൻ ഡൽഹി ഒന്നുകിൽ ഡൽഹി അല്ലെങ്കിൽ ബാംഗ്ലൂര് ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി അദ്ദേഹം എനിക്ക് തോന്നുന്നു അത് മറ്റേ രാഹുൽ ഗാന്ധി കണ്ടുപിടിക്കുമെന്ന് ഏതെങ്കിലും ഇഷ്യൂ എന്നാ പുള്ളി വിദേശത്തേക്ക് അതുപോലെ അദ്ദേഹത്തെ കണ്ടുപിടിക്കുന്നു ആയിരിക്കാം ചിലപ്പോ അതായിരിക്കാം ഇദ്ദേഹത്തിന് രാജ്യം വിട്ടു പോകുന്നതിന് പോലെ അനുമതിയൊക്കെ വേണമല്ലോ മറ്റേതിന് അത് വേണ്ടല്ലോ വേണ്ട അപ്പൊ ഇന്ത്യക്കകത്ത് എവിടെയെങ്കിലും കിടന്നിറങ്ങാൻ പിന്നെ ഞാൻ ഫയൽ കണ്ടില്ല എനിക്ക് ഒപ്പിടാൻ പറ്റില്ല എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ തീർന്നല്ലോ ഞാൻ എന്തോ ഫയൽ കൊണ്ട് അടക്കുവാ എനിക്ക് എന്റെ സമയം വേണ്ടേ ഇതെല്ലാം അത് തന്നെ എവിടെ ഇരുന്നാലും ലോകത്തോളം നെറ്റിൽ കിട്ടും ഇത് ഗവർണർ അത്രക്കുള്ള പരിജ്ഞാനം ഒന്നിനും ഗവർണർക്കില്ല അതൊക്കെ ഓൾഡ് മാൻ പഴയ സ്കൂളായിരിക്കും പഴയ സ്കൂളിൽ പഠിച്ചതായിരിക്കും പഴയ സ്കൂളിലാണ് പഠിച്ചത് അല്ല കോൺഗ്രസിന്റെ പഴയ സ്കൂളിൽ എത്തിക്കാൻ വകുപ്പുകളുണ്ട് ഇപ്പൊല്ലോ ഈ സ്മാർട്ട് ക്ലാസ് ഒക്കെ വന്നിരിക്കുന്നത് പണ്ടുള്ള പിന്നെ സ്കൂളിലൊന്നും ഇതൊന്നും ഇല്ലല്ലോ പണ്ട് പഠിച്ചതാ പുള്ളി പുള്ളി എന്തായിരുന്നാലും ഒരു കോംപ്രമൈസ് ഉണ്ടാവും നമുക്ക് കാത്തിരുന്ന് കാണാം അതുപോലെ ഗവർണർ തന്നെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഏതായാലും മുഖ്യമന്ത്രി ഇത്രയും നാളെ പ്രതികരിച്ചിട്ടില്ല അവസാന മുഖ്യമന്ത്രി പ്രതികരിക്കുമായിരിക്കും ഇവിടെ റെസിഡന്റ് ഭരണം അനുവദിക്കുന്നില്ല എന്തായിരുന്നാലും നമുക്കിപ്പോ ഒരു മിക്കവാറും ഒരാഴ്ചക്കുള്ളിൽ കാണാം പിണറായി വിജയൻ പറയുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കുന്നു അതോടുകൂടി ആ ഒരു മാജിക് ഇപ്പോൾ അത് ഉറപ്പാണ് ആ മാജിക്ക് പിണറായിക്ക് അറിയാവുള്ളൂ